നമസ്കാരം. ഇലക്ഷൻ സഫാരിയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ സഫാരി ഇന്ന് രാവിലെ കണ്ടത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവിടെ കേരളത്തിൽ വന്നൊരു പത്രസമ്മേളനമൊക്കെ നടത്തുകയുണ്ടായി. അക്കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി. അത് വളരെ രസകരമാണ്. അത് കാര്യം കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുകയാണെന്നും ഈ മാച്ചിൽ യു ഡി എഫോ അല്ലെങ്കിൽ എൽ ഡി എഫോ ജയിച്ചാലും ഇവരിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് ജനങ്ങളുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആ പറഞ്ഞത് 100% ശരിയാണ്. ഇതുവരെയുള്ള കേരളത്തിൻ്റെ ഒരു കാഴ്ച, കേരളത്തിലെ ഒരു കാഴ്ച നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 100% ശരിയാണെന്ന് കാണാം. കാര്യം അവർ തമ്മിൽ ഇവിടെ പരസ്പരം മത്സരിക്കുന്നു എന്ന് ജനങ്ങളെ കാണിച്ച് പറ്റിച്ച് ആണ് അവർ ഭരിക്കുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അങ്ങോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതിൻ്റെ ഒരു തെളിവായിട്ട് കുഞ്ഞാലിക്കുട്ടി തന്നെ ഒരിക്കൽ അറിയാതെ വിളിച്ച് പറഞ്ഞുപോയി, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഇതുപോലെ നിങ്ങൾക്കെതിരെ ആരോപണം വന്നിട്ടുള്ളപ്പോഴും നിങ്ങളുടെ ആരെയും അല്ലെങ്കിൽ എം എൽ എമാരെയും മന്ത്രിമാരെ ആരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന്. എപ്പോഴാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? ഈ പാലാരിവട്ടം പാലത്തിൻ്റെ കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ അതിനുശേഷം ഈ കുഞ്ഞാലിക്കുട്ടി അറിയാതെ വിളിച്ച് പറഞ്ഞു പോയതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നവർ മനസ്സിലാക്കണം. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇടതുപക്ഷക്കാർക്കെതിരെ ഇതേപോലെ ആരോപണങ്ങൾ വന്നിരുന്നല്ലോ, പക്ഷേ ഞങ്ങൾ നിങ്ങളെ ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ, എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് വ്യംഗ്യാർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? ഈ രാജ്നാഥ് സിംഗ് പറഞ്ഞത് 100% ശരിയാണ്. ഇവർ തമ്മിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, പറ്റിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ് എന്ന് പറയുകയും, പണ്ട് ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അന്തർധാര, അവർ തമ്മിലുള്ള അന്തർധാര വളരെ ദൃഢമായിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് കേരളത്തിലുള്ളത്. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ കളിക്കുന്നത് ഫ്രണ്ട്ലി മാച്ചാണെന്ന്. തോൽക്കുന്നത് അവരിലാരെങ്കിലും ജയിക്കും, ജയിച്ചാലും തോൽക്കുന്നത് ജനമാണെന്ന്. ഇനി നമ്മളുടെ ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണോ അതോ സോമാലിയിലാണോ ജീവിക്കുന്നതെന്ന് തോന്നി. ഏത് ചാനൽ നോക്കിയാലും അരി കിറ്റ്, അരി കിറ്റ്, അരി കിറ്റ്. ഈ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിൽ ഇവരെല്ലാം അവകാശപ്പെടുന്നത് നമ്മൾ പല കാര്യത്തിലും നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ വേറൊരു സംസ്ഥാനത്തും ഇങ്ങനെ അരി കിറ്റ്, അരി കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഈ അരിയുടെ പേരിൽ അടി കൂടുന്നത് നമുക്ക് ഒരിടത്തും കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരുന്നു, ഈ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ അരി കിട്ടാതെ പട്ടിണി കിടക്കുന്നവരാണോ, അല്ലെങ്കിൽ ഇതാണോ ഈ സർക്കാർ തന്ന കിറ്റിന് വേണ്ടി അല്ലെങ്കിൽ അരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് കാത്തിരിക്കുന്ന ഒരു ജനസമൂഹത്തിനെയാണോ ഈ 60-65 വർഷം കൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതാണോ ഇവരുടെ ഭരണ നേട്ടമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നത്? സ്വന്തം കാലിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം അധ്വാനം കൊണ്ട്, ആ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് കഴിയുന്ന ഒരു മലയാളി അല്ലേ ഈ കേരളത്തിലുള്ളത്? അതോ അങ്ങനെയുള്ള ഒരു മലയാളികളുള്ളപ്പം സൗജന്യം എനിക്ക് കിട്ടിയാലും എനിക്ക് ആ സൗജന്യം ഇല്ലാതെ തന്നെ കഴിയാൻ പറ്റും എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരിയായിരിക്കുക എന്നത് എത്രമാത്രം ആനന്ദകരവും ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടിക്കോ ഒന്നും ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയൊരു സംഗതി അനുഭവിക്കാനുള്ള യോഗമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവർ രണ്ട് കൂട്ടരാണെങ്കിലും ഇലക്ഷൻ സമയത്ത് ഇതേ സംഗതി തന്നെ യു ഡി എഫിൻ്റെ ഭരണകാലത്തും ഉണ്ടായിരുന്നു. അന്ന് അതിന് ഇടങ്കോലിട്ടത് എൽ ഡി എഫ് ആയിരുന്നെങ്കിൽ ഇന്ന് പകരം എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അരിയും മറ്റു സൗജന്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ അതിനിടങ്കോലിട്ടുകൊണ്ട് യു ഡി എഫ് ആണ് വരുന്നത്. എന്നാൽ കാലാകാലങ്ങളായിട്ട് ഇവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇവരുടെയൊക്കെ വിചാരം ഇങ്ങനെ 350 രൂപയുടെ കിറ്റൊക്കെ കൊടുത്ത് മലയാളികൾ മണ്ടന്മാരായതുകൊണ്ട് ഈ കിറ്റും വാങ്ങിയിട്ട് ഇവർക്കങ്ങ് വോട്ട് ചെയ്തു കൊടുക്കും എന്നാണ് ഇവരുടെ ചിന്താഗതി. അറിയില്ല എന്താവുമെന്ന്. എന്നാൽ വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഈ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസിൻ്റെ അവരുടെ പ്രകടന പത്രികയിൽ അവർ വലിയ വായിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ന്യായ പദ്ധതി എന്നത്. അതായത് മാസം 6000 രൂപ വെച്ച് ഒരു വർഷം 72000 രൂപ വെച്ച് കൊടുക്കാമെന്നവർ വാഗ്ദാനം ചെയ്തിട്ട്, എന്നിട്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും അത് തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ മലയാളികൾ അത് വിശ്വസിച്ചു. അപ്പോൾ പ്രശ്നം നമുക്കാണെന്നാണ് തോന്നുന്നത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഒരു വാഗ്ദാനം നിരസിച്ച് ഞങ്ങൾക്ക് ഇതില്ലെങ്കിലും ജീവിക്കാം എന്നുള്ള ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാവാം, എന്തോ മലയാളിക്കത് കാണില്ലായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തലമുറേനെ, ഇങ്ങനെയുള്ള ഒരു ജനതേനെയാണോ ഇവിടെ കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫും യു ഡി എഫും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ്
ഇലക്ഷൻ സഫാരിക്ക് ചോദിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇതേപോലുള്ള സൗജന്യങ്ങളൊക്കെ മുൻകാലങ്ങളിൽ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേപോലെ ഒരു പെരുമാറ്റച്ചട്ടമൊക്കെ കൊണ്ടുവരികയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് ഈ കാണിക്കുന്ന ഗിമ്മിക്സുകൾ ഇത് തിരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ളതാണെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ കർക്കശമായിട്ടുള്ള നടപടികൾ എടുക്കാത്തത് എന്നാണ് സംശയം തോന്നിപ്പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.